ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകളുടെയും ഇൻഫർമേഷനുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമസ്കാരം, ടി വി നെക്സ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പൂജാരാജ്, വാർത്തകൾ. നവരാത്രി ഉത്സവത്തിന്റെ പ്രത്യേകത, കന്യാകുമാരി ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം വരെ നവരാത്രി സമയത്ത് സ്വാമി വിഗ്രഹങ്ങളുടെ ഘോഷയാത്രയാണ്. 1839 സ്വാതി തിരുനാൾ മഹാരാജാവാണ് ഇന്ന് നാം കാണുന്ന ഘോഷയാത്രകളുടെയും നവരാത്രി ആഘോഷങ്ങളുടെയും ക്രമവും സൗന്ദര്യവും സൃഷ്ടിച്ചത്. അറിവിന്റെയും ഫൈനാർട്ടിന്റെയും പ്രതീകമായി, ആയുധങ്ങളുടെ പ്രതീകമായി സരസ്വതി, വേലായുധ സ്വാമി, ശക്തി പൂജയുടെ പ്രതീകമായി ശുചീന്ദ്രൻ, 300 വിഗ്രഹങ്ങൾ എന്നിവ കൊണ്ടുവരുന്ന രീതിയും അദ്ദേഹം പിന്തുടർന്നു. ഈ സമയത്ത് 9 നവരാത്രി സംഗീതമേളയും ആരംഭിച്ചു. ഈ കൃതികളുടെ സൃഷ്ടാവും സ്വാതി തിരുനാളാണ്. നാഞ്ചി നാട്ടിൽ നിന്ന് കൃഷ്ണമുഖ സമൂഹമാണ് ഈ വിഗ്രഹം ഇവിടെ എത്തിക്കുന്നത്. പഴയ ആയി രാജവംശത്തിലെ പിൻഗാമികളായി അവരെ കണക്കാക്കുന്നു. ഘോഷയാത്ര 3 കടക്കുന്നു. പഴയകാലത്ത് ഗതാഗത സൗകര്യങ്ങളില്ലാത്ത കുഴിത്തുറ, നെയ്യാറ്റിൻകര, കരമന നദികൾ കടക്കുന്നത് എളുപ്പമല്ലായിരുന്നു. അതിനു പകരമായി അവർക്ക് 3 നാരങ്ങകൾ നൽകി. രാജവാഴ്ച അവസാനിച്ചപ്പോൾ അത് അവസാനിച്ചു. മഹാകവി കമ്പറായിരുന്നു വള്ളിയൂർ രാജാവിന്റെ പ്രമാണി. അദ്ദേഹം ആരാധിച്ചിരുന്ന സരസ്വതിയുടെ വിഗ്രഹം ജീവിതാവസാനത്തോടടുക്കുമ്പോൾ വേണാട്ടിലെ കുലശേഖര പെരുമാളിന് സമർപ്പിച്ചു. വിഗ്രഹത്തെ സംരക്ഷിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന. അതനുസരിച്ച് കരാറുണ്ടാക്കി. 9 ഇത്. അക്കാലത്തെ മഹാകവിക്ക് കുലശേഖര പെരുമാൾ നൽകിയ വാഗ്ദാനം വേണാട്ടിലെ ഭരണാധികാരികളും തുടർന്ന് തിരുവിതാംകൂർ മഹാരാജാക്കളും പിന്തുടർന്നു. കേരളത്തിന്റെ രൂപീകരണത്തിനും ജനഭരണത്തിനും ശേഷം ഇത് തുടർന്നു. ഈ പ്രതിമ സ്ഥാപിക്കാൻ കുലശേഖര പെരുമാൾ പത്മനാഭപുരത്തെ കൊട്ടാരം തിരഞ്ഞെടുത്തു. നവരാത്രി ജനക്കൂട്ടത്തെ ഗ്രേറ്റ് പൗൾട്രി പാലസ് എന്നാണ് വിളിച്ചിരുന്നത്. ആധുനിക തിരുവിതാംകൂർ ശ്രേഷ്ഠാവ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പത്മനപുരം കൊട്ടാരം ഇന്നത്തെ രീതിയിൽ നവീകരിച്ചു. കൊട്ടാരത്തിന്റെ കിഴക്കു ഭാഗത്ത് കമ്പർ നൽകിയ സരസ്വതിയുടെ പ്രതിമ തേവരക്കോട്ടിൽ അദ്ദേഹം സ്ഥാപിച്ചു. തുടർന്ന് നവരാത്രി ആഘോഷങ്ങൾ ഇവിടെ നടന്നു. മരണശേഷം അധികാരത്തിൽ വന്ന ധർമ്മരാജാവ് എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ രാജാവ് ആ സ്ഥാനം തിരുവിതാംകൂറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ ഈ രീതി മാറിയില്ല. എന്നിരുന്നാലും 1788, 1789, 1791, 1804 വർഷങ്ങളിൽ നവരാത്രി സമയത്ത് വിഗ്രഹം മാവേലിക്കര കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവസാന വിഗ്രഹാരാധന 1838 പത്മനാഭപുരത്ത് നടന്നു. അതൊരു വലിയ ആഘോഷമായിരുന്നു. പണ്ട് ഹരിപ്പാട് കൊട്ടാരത്തിലും ഇത് ആരാധിച്ചിരുന്നു. കമ്പർ ആരാധിക്കുന്ന സരസ്വതിയുടെ വിഗ്രഹം രാജാവിന് സമർപ്പിച്ചു. കരാറുണ്ടാക്കി. 1839 സ്വാതി തിരുനാൾ രാജാവ് തിരുവനന്തപുരത്തായിരുന്നപ്പോൾ സരസ്വതിയുടെ വിഗ്രഹം ഘോഷയാത്രയ്ക്കായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. കുമാരകോവിലിലെ സുബ്രഹ്മണ്യസ്വാമി, ശുചീന്ദ്രൻ, 300 എന്നിവർ പള്ളക്കൽ രാജകൊട്ടോടിലും പത്മനാഭപുരം തേവരക്കോട്ടിലെ സരസ്വതീ ദേവി ആനപ്പുറത്തും ആദ്യ ദിവസം കുഴിത്തുറയിലും 2 രാവിലെ തമിഴ്നാട് കേരള അതിർത്തിയിലെ കളിയിക്കാവിളയിൽ 2 സർക്കാർ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പോലീസും നാട്ടുകാരും പങ്കെടുക്കുന്ന പ്രൗഢഗംഭീരമായ സ്വീകരണം ഏറ്റുവാങ്ങി. അവിടെ നിന്ന് യാത്ര അനന്തപുരിയുടെ മണ്ണിലേക്ക് പ്രവേശിക്കുന്നു. പാറശാല മഹാദേവ സന്നിധിയിൽ വിശ്രമിച്ച് അന്ന് നെയ്യാറിന്റെ തീരത്ത് കണ്ണന്റെ തിരുസന്നിധിയിൽ താമസിച്ച് 3 കരമനയാറും കടന്ന് അനന്തപുരിയിലെത്തുന്നു. നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ്. നവരാത്രി പൂജകൾക്ക് ശേഷം വീണ്ടും തേവരപുരയിലും കുമാരകോവിലും ശുചീന്ദ്രത്തും വിഗ്രഹങ്ങൾ തിരിച്ചെത്തുമ്പോഴാണ് ആചാരങ്ങൾ പൂർണ്ണമാകുന്നത്. നവരാത്രി ഘോഷയാത്ര പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി വിഗ്രഹങ്ങൾ മോട്ടോർ വാഹനത്തിൽ പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ കന്യാകുമാരി, തിരുവനന്തപുരം ജില്ലകളിൽ ഹിന്ദു സംഘടനകൾ പ്രതിഷേധം ഉയർത്തി വരികയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഘോഷയാത്ര പരമ്പരാഗത രീതിയിൽ നടത്തണമെന്നാണ് അവരുടെ ആവശ്യം. ഇരു സംസ്ഥാനങ്ങളിലായി വിഭജിക്കപ്പെട്ടെങ്കിലും തിരുവനന്തപുരത്തും കന്യാകുമാരി ജില്ലകളിലെ സാംസ്കാരിക ബന്ധം ദൃഢപ്പെടുന്ന ഒരു ആചാരം കൂടിയാണ് നവരാത്രി പൂജാ ദിനത്തിൽ നാഞ്ചി നാട്ടിലെ ദൈവങ്ങൾ എല്ലാ വർഷവും കന്നിമാസത്തിൽ അനന്തപുരിയെ അനുഗ്രഹിക്കാൻ എത്തുന്നുവെന്ന ആത്മീയ സങ്കല്പത്തിലൂടെ ഇരു നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വൈകാരിക സമന്വയം കൈവരുത്തുന്നതിനും സാധിച്ചു. ഇതുകൊണ്ട് തന്നെ ജനങ്ങളുടെ താല്പര്യം കൂടി കണക്കിലെടുത്ത് ഈ ആചാരങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരുകൾ തീരുമാനമെടുക്കുന്നതാണ് ഉചിതം. 100 നമ്മുടെ പൂർവീക ഉടമ്പടിയിൽ നടന്നു വരുന്ന ചടങ്ങുകളാണ്. ഒരു മുടക്കവുമില്ലാതെ ഈ വർഷവും അതുപോലെ തന്നെ തുടരണം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകളുടെയും ഇൻഫർമേഷനുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.